അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ മാമലക്കണ്ട യാത്ര നമ്മൾ ചെയ്യുകയാണ്. ഇന്ന് കൂടെ നമ്മുടെ അച്ഛനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാറിൽ നമ്മൾ പോകുന്നത്. മിക്കപ്പോഴും ഞാനും വൈഫും കൂടി ബൈക്കിലാണ് പോകുന്നതെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാറിൽ. അപ്പോൾ ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളായിട്ട് എല്ലാം കൊണ്ടും നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് ടൈമാണ് ആ ഒരു ഓഫ് റോഡ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ അങ്ങനെ എൻജോയ് ചെയ്യുന്നത്. ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതറിയില്ല. പക്ഷേ കാറിലും അതായത് മൂന്ന് ചക്ര വാഹനം തൊട്ടുള്ള ഏത് വണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഓഫ് റോഡിൻ്റെ ഒരു അനുഭൂതി. പിന്നെ ഇവിടത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഇപ്പം നല്ല മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വന്നേക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് നമ്മൾ നല്ല രീതിയിൽ കാടിനെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മഴക്കാലത്ത് വരുമ്പോഴാണ് മാമലക്കെട്ടത്തിൻ്റെ ആ ഒരു ഉഗ്ര സ്വരൂപം പുറത്തു വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും ഇപ്പം മാമലക്കെട്ടം വരാൻ കാരണം ആ മാമലക്കെട്ടം സ്കൂളിൽ കാണുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഈ പ്രാവശ്യം വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചു. കാരണം പലപ്പോഴും നമ്മൾ വരുമ്പോൾ വെള്ളച്ചാട്ടം ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. പിന്നെ നല്ലൊരു എന്താ പറയുക, ഫാമിലി അല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു ഇടം തന്നെയാണ്. കാരണം വെച്ചാൽ ചെറിയ രീതിയിലുള്ള അരുവികളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാം. സേഫാണ്, നമുക്ക് എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മഴ സമയത്താണ് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ കുളിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് വേണമെങ്കിൽ സൈഡിൽ ഇറങ്ങാം, പക്ഷേ നിൽക്കരുത്. കാരണം എപ്പോൾ വേണമെങ്കിലും മലവെള്ളപ്പാച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ നടന്നിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇപ്പം പുഴ ഓക്കെയാണ്, പ്രശ്നമൊന്നും എല്ലാ അരുവികളും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ആ ഒരു കുത്തിരിക്കുന്ന ഒരു മഴയിലാണ് നിങ്ങൾ കുളിക്കണമെങ്കിൽ പറയാൻ പറ്റില്ല, മഴയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നല്ല രീതിയിൽ മലവെള്ളപ്പാച്ചിൽ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക കെയർഫുള്ളായിട്ടിരിക്കുക. ഈ സമയത്തൊക്കെ ബെസ്റ്റാണ്, കണ്ടല്ലേ? മിക്ക ആൾക്കാരും ഒന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല നല്ല എന്താ പറയുക നല്ല രസമാണ് ഇവിടെ കുളിക്കാൻ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അത് ഒരു JCB പിന്നെ ഓട്ടോറിക്ഷയും ഇപ്പോൾ കുളിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കാണാം. ഓക്കെ. മാറണോ? കഴിയാമെന്ന്. കണ്ടില്ലേ എന്ത് രസത് കാണാനായിട്ട്? അപ്പം നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളെ ഒരു ആരാധിക്കുന്ന ഒരു വലിയ ഇതാണ്. എവിടെ നോക്കിയാലും ഇപ്പം ഞാനിപ്പോൾ നോക്കൂട്ടോ, ഒന്നാമ പറയാം. എപ്പോഴാണെങ്കിലും നമ്മൾ ഈ JCB കണ്ടു കഴിഞ്ഞാൽ നോക്കും. പ്രത്യേകിച്ച് ഈ ഒരു പുഴക്കരവിൽ ഇങ്ങനെ വന്ന് അത് കുളിക്കുന്നത് വണ്ടി ഇറങ്ങുന്നത് കാണാൻ എന്ത് രസമായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പണ്ടത്തെ നമ്മുടെ സ്ഫടകത്തിലെ ആ ലോറിക്കില്ലേ, അതൊക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കുളിപ്പിക്കുമ്പോഴും വന്നിറങ്ങുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക ലുക്ക് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക രസമാണ്, ഒന്നും പറയണ്ട. അപ്പം അങ്ങനെ നമ്മൾ വന്ന് അവസാനം എന്തേ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ പദ്ധതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉഗ്രസ്വരൂപം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല മഴ പെയ്തിട്ടില്ല, ഇപ്പം മഴയുടെ ആരംഭം ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്നു, ഹാപ്പി ആയി. നല്ല തിരക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെക്കേഷൻ ടൈമാണല്ലോ. ഇത് മെയ് ലാസ്റ്റ് എടുത്ത വീഡിയോ കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം വിഷുവല്. പിന്നെ ഏറ്റവും കൂടുതലും ഡ്രോണൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന നല്ല രസമാണ്. മിക്ക ആൾക്കാരും ഡ്രോൺ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഓഫ് റോഡ് കണ്ടില്ലേ, ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ള ഓഫ് റോഡ് പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല, സൂക്ഷിച്ച് വേണം. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കാറ് അത് മസ്റ്റായിട്ട് ഏത് വണ്ടി വരികയാണെങ്കിലും വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ നല്ലത് പെടും. കാരണം പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു വണ്ടി ബ്ലോക്കായാൽ മതി, പിന്നെ മറ്റുള്ള വണ്ടികൾക്കും പിന്നെ പ്രശ്നമാകും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ വണ്ടി എല്ലാം ഫുൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം വന്നാൽ മതി കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ശരിക്കും മഴ സമയത്ത് നല്ല രസമാണ്. അവിടെ വെള്ളക്കെട്ട് നിൽക്കുന്നതും നമുക്കതൊക്കെ വണ്ടി ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് പോകുന്നതൊക്കെ നല്ല രസമാണ്. ഇപ്പം ആ ഭാഗത്ത് കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ എന്നാലും ബസ്സൊക്കെ ആ ഭാഗത്തുനിന്ന് കഴുകുകയാണ്. അപ്പം അങ്ങനെ എല്ലാം കണ്ടു നമ്മൾ തിരിച്ച് പോവുകയാണ് നല്ല മഴ ആസ്വദിച്ച്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോ കാണിച്ചു തരാം, നമ്മുടെ നല്ല രീതിയിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ അതൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ടാറ്റ.